السلام علیکم ورحمۃ اللہ وبرکاتہ. بسم اللہ الرحمن الرحیم. الحمدللہ പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാ. അല്ലയോ പിതൃവ്യ, സൂര്യനെ എൻ്റെ വലതു കൈയിലും ചന്ദ്രനെ എൻ്റെ ഇടതുകൈയിലും അവർ വെച്ചു തന്നാൽ പോലും അള്ളാഹു ഈ ദൗത്യം വിജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ഉദ്യമത്തിൽ നിന്ന് ഞാൻ നാമാവശേഷമാവുകയോ ചെയ്യുന്നതുവരെ ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. എത്ര മഹത്തായിട്ടുള്ള നിലപാട്, എത്ര മഹത്തായിട്ടുള്ള സത്യം, എത്രമാത്രം അടിയുറച്ച വിശ്വാസം. പ്രവാചകന്റെ മറുപടി കേട്ട് അബു ത്വാലിബ്, ആ വൃദ്ധൻ, ഒരു നിമിഷമൊന്ന് നടുങ്ങിപ്പോയി, മിണ്ടാട്ടം മുട്ടിപ്പോയി. ലൗകിക പ്രതിമാസങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഈ വിശുദ്ധ ശക്തിവിശേഷത്തിന് മുൻപില് ആ കാരണവര് നിശ്ചലനായിപ്പോയി. ആ ദൃഢനിശ്ചയത്തിന് മുൻപിൽ അദ്ദേഹം നിശ്ചേഷ്ടനായിപ്പോയി. താൻ ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം, ആ മാർഗത്തെക്കുറിച്ച് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി തിരുമേനിക്ക് തെല്ലും സന്ദേഹമുണ്ടായിരുന്നില്ല. എങ്കിലും പിതൃവ്യന്റെ മുഖവരയില്ലാത്ത ഈ ആവശ്യം അദ്ദേഹത്തെയും ഒരു വിഷമസന്ധിയിൽ അകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്വജനതയുടെ ശത്രുതയ്ക്കും സഹോദരപുത്രന്റെ നിലപാടിനുമിടയിൽ ഒരു നിമിഷം ശങ്കിച്ചു നിന്ന് അബു ത്വാലിബ് മുഹമ്മദിനെ വിളിച്ചു, അടുത്തു വരൂ മകനെ. എന്താണ് പറയാൻ പോകുന്നതെന്നറിയാതെ പ്രവാചകൻ പിതൃവിന്റെ മുമ്പിലേക്ക് ചെന്നു, അടുത്തേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക. നിനക്കെന്താണ് തോന്നിയത്, നിന്റെ നിലപാട് എന്താണ്, അത് പരസ്യപ്പെടുത്തിക്കൊള്ളുക, ഉറക്കെ പറഞ്ഞുകൊള്ളുക. അനിഷ്ടകരമായിട്ടുള്ള യാതൊന്നിനും നിന്നെ ഞാനായിട്ട് ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല. പ്രവാചകന്റെ വാദഗതികളും നിലപാടും സംബന്ധിച്ച് അബു ത്വാലിബ് പിന്നീട് ഹാഷിം മുത്തലീബ് കുടുംബങ്ങൾക്കൊരു വിവരണം നൽകി. താൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഗൗരവവും സ്വന്തം അനുഭവങ്ങളുടെ മഹാത്മ്യവും തികച്ചും സ്ഫുരിക്കുന്ന ഒരു വിവരണം. ഖുറൈശികളിൽ നിന്നും മുഹമ്മദിന് സംരക്ഷണം നൽകാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുക വരെ ചെയ്തു. അവരതിന് സമ്മതവും മൂളി. അബൂലഹബ് ഒഴിച്ച് എല്ലാവരും അതിന് സമ്മതം മൂളുകയാണ് ചെയ്തത്. പക്ഷേ അബൂലഹബ് അദ്ദേഹം തന്റെ ശത്രുത പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് പ്രവാചകന്റെ എതിർപക്ഷത്ത്, ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. മുഹമ്മദിന് സംരക്ഷണം നൽകാൻ സമ്മതിച്ചതിൽ വംശപക്ഷപാതിത്വത്തിനും ഹാഷിം ഉമയ്യ കുടുംബങ്ങളുടെ പരസ്പര ശത്രുതയ്ക്കും
പങ്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പൂർവികരുടെ മതവും വിശ്വാസങ്ങളും പരിത്യജിക്കുക എന്നതിൽ അത്യന്തം അപകടകരമായിട്ടൊരു ആഹ്വാനം മുഴക്കുന്ന പ്രവാചകനെ, മുഹമ്മദിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഖുറൈശികളെ മുഴുവൻ എതിർത്തുകൊണ്ട് ഹാഷിം കുടുംബം ഉദ്യുക്തരാകാൻ കാരണം വംശപക്ഷപാതിത്വം മാത്രമായിരുന്നില്ല, നബിത്തിരുമേനി അവരോട് സ്വീകരിച്ച നിലപാടും സ്വന്തം ദൌത്യത്തിൽ അദ്ദേഹത്തിനുള്ള ഉറച്ച വിശ്വാസവും അതിലേക്കുള്ള ക്ഷണത്തിന്റെ സൗമ്യഭാവവും അതിന് കാരണങ്ങളായിരുന്നു. കൂടാതെ തങ്ങൾ അംഗീകരിച്ചതല്ലാത്ത ഒരു ദീൻ അള്ളാഹുവിനുണ്ടെന്ന് അക്കാലത്ത് അറബി ഗോത്രങ്ങളിലെല്ലാം ഒരു പ്രചാരണം നടന്നു വന്നിരുന്നു. ഇതെല്ലാം ഉമയ്യ ബിൻ അബിസൽത്ത്, വറക്കത്ത് ബിൻ നൌഫൽ തുടങ്ങിയവരെ പോലെ തങ്ങളുടെ പിതൃവ്യപുത്രനായിട്ടുള്ള മുഹമ്മദിനും സ്വാഭിപ്രായം ജനങ്ങളോട് പ്രഖ്യാപിക്കാൻ അവകാശമുണ്ടെന്ന നിഗമനത്തിലെത്താൻ അവരെ പ്രേരിപ്പിക്കാനുണ്ടായത്. മുഹമ്മദ് പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നില്ല, അത് യാഥാർത്ഥ്യമാണെങ്കിൽ ആ യാഥാർത്ഥ്യം വിജയിക്കും. അപ്പോൾ അതിന്റെ മാഹാത്മ്യത്തിലേക്ക് അതിനുള്ളൊരു പങ്ക് അവർക്കും ലഭിക്കും. മറിച്ച് പ്രവാചകൻ പറയുന്നത് വ്യാജമാണെങ്കിൽ അത്തരം വ്യാജ പ്രചാരകരെ, പൂർവികർ ഇതിനു മുൻപ് എങ്ങനെ തിരസ്കരിച്ചുവോ അതുപോലെ ജനങ്ങൾ അദ്ദേഹത്തെയും തിരസ്കരിച്ചുകൊള്ളും. അപ്പോൾ പിന്നെ തങ്ങളുടെ വംശപാരമ്പര്യങ്ങൾക്കെതിരെ പ്രവാചകൻ നടത്തുന്ന പ്രചാരണങ്ങൾക്ക് വിലയുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ കഥ കഴിക്കാൻ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടെന്ന് അതിന്റെ ഒരു പ്രത്യേകം ആവശ്യവും അവിടെ വരുന്നില്ല. ഇനി ഖുറൈശികളുടെ മർദ്ദനം അതിന്റെ കാലഘട്ടമാണ്. ഖുറൈശികളുടെ മർദ്ദനത്തിൽ നിന്ന് പ്രവാചകൻ ഉറ്റവരുടെ സംരക്ഷണം തേടിയതുപോലെ തന്റെ മനോവ്യതയെ അകറ്റാൻ അദ്ദേഹം ഖദീജയുടെ സാമീപ്യവും കൊതിച്ചു. സ്നേഹനിധിയാണ് ഖദീജ അദ്ദേഹത്തിന്. സ്നേഹനിധിയായിട്ടുള്ള ഖദീജ അദ്ദേഹത്തിന് ആശ്വാസവും മനോധൈര്യവും പകർന്നു. തനിക്കും തന്റെ സഹചരന്മാർക്കും അനുചരന്മാർക്കും ഉയർന്നു വന്ന എതിർപ്പുകൾ ഉളവാക്കിയ ദൗർബല്യങ്ങൾ അകറ്റാൻ അവർ സഹായിച്ചുകൊണ്ടിരുന്നു. ഏതായാലും മക്കയിൽ ഖുറൈശികൾക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി തീർന്നിരുന്നു. ഇതിനു മുമ്പുള്ള അവരുടെ ആമോദപൂർണമായിട്ടുള്ള ആഘോഷപൂർണമായിട്ടുള്ള ദൈനംദിന ജീവിതം, അല്ലറിയാത്ത ജീവിതം, അത് അവരെ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞു. ഓരോ ഗോത്രവും അവരിലുള്ള മുസ്ലിങ്ങളെ പീഡിപ്പിക്കുകയും ഇസ്ലാം അവർ സ്വീകരിച്ച ഇസ്ലാമിനെ പരിത്യജിക്കാൻ, പൂർവികരുടെ മതത്തിൽ വന്ന് വീണ്ടും ചെന്നുകൂടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിരുന്നു, നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എത്രത്തോളം എന്നാൽ അവരിൽ ഒരാൾ തന്റെ അബിസിനിയൻ അടിമയെ ബിലാലിനെ കത്തിജ്വലിക്കുന്ന വെയിലത്ത് ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തി ബിലാലിന്റെ നെഞ്ചത്ത് ഭാരമുള്ളൊരു കല്ലെടുത്ത് വെച്ച് അവിടെ കട, നീ ഇനിയും മരിക്കാനുള്ളവനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മരണത്തിന് വിടുകയാണുണ്ടായത്. അത്രമാത്രം അവരിൽ ശത്രുത കത്തിജ്വലിച്ചു എന്ന് സാരം. ഇസ്ലാമിൽ ഉറച്ചുനിന്നു എന്നത് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റം. പക്ഷേ ഈ ദാരുണാവസ്ഥയിലും സ്വന്തം ദീനിന്റെ പേരിലുള്ള പീഡനം സഹിച്ചുകൊണ്ട് അഹദ് 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 എന്ന് ആവർത്തി ചുരുവിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഒരു ദിവസം ഈ മർദ്ദനത്തിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ബിലാലിനെ കണ്ടപ്പോൾ അബൂബക്കർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹം ആ അടിമയെ വിലക്കി വാങ്ങിച്ചു. ഇനി അടിമയല്ലല്ലോ, അഥവാ അടിമയാണെങ്കിൽ തന്റെ അടിമയാണല്ലോ.
അയാളുടെ അഭിപ്രായം നിഷേധിക്കേണ്ടത് താനാണല്ലോ, അയാളെ നിലക്ക് നിർത്തേണ്ടത് താനാണല്ലോ. ഏതായാലും വിലയ്ക്ക് വാങ്ങി അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്, ബിലാലിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മർദ്ദനത്തിന് വിധേയരായിരുന്ന ഒട്ടേറെ അടിമകളെ അബൂബക്കർ ഇപ്രകാരം മോചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഉമർ ബിൻ ഖത്താബിന്റെ ഒരു അടിമ സ്ത്രീയാണ്, അവരും പെടുന്നുണ്ട്. അത്രയായിട്ട് പോലും ഉമർ ബിൻ ഖത്താബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. ഇസ്ലാം ഉപേക്ഷിച്ച് പൂർവിക മതത്തിലേക്ക് തിരിച്ചു വരാൻ വിസമ്മതിച്ചതിനാൽ ഒരു സ്ത്രീയെ മർദ്ദിച്ചു. ആ സ്ത്രീ മൃതിയടഞ്ഞു. അടിമകളല്ലാത്ത ശുദ്ധ അറബികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവർക്കും കിട്ടിയ നല്ല അടി. നിന്ദ്യവും ദീജവുമായിട്ടുള്ള പെരുമാറ്റത്തിന് അവർ വിധേയരാകുകയും ചെയ്തു. ഹാഷിം മുത്തലീബ് കുടുംബങ്ങളുടെ സംരക്ഷണം ഉണ്ടായിരുന്നിട്ട് കൂടി സാക്ഷാൽ പ്രവാചകനും ഈ ഹീനകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പോലും കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ്.